ഇന്ത്യ റഷ്യയുമായി ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പ്ലാൻ കരാർ സൈൻ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റഷ്യ ഇന്ത്യയുമായിട്ട് ഓയിൽ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് റഷ്യയുടെ ഓയിൽ ഇന്ത്യ വാങ്ങുന്നു. ഇന്ത്യ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വാങ്ങുന്നത് റിലയൻസ് എന്ന കമ്പനിയാണ്. ഇവിടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ റിലയൻസിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് അതിനെ വേരിയസ് പ്രൊഡക്റ്റ് ആക്കി മാറ്റി, അതായത് മറ്റ് പെട്രോളിയം പ്രൊഡക്റ്റ് ആക്കി മാറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബിസിനസ് തന്ത്രമാണ് ഇന്ത്യ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ റിലയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഇപ്പൊ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്രോളും ഡീസലും മാത്രമല്ല, അതിലിപ്പോ 6000 പെട്രോളിയം പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ ഈ കോസ്മെറ്റിക് ഐറ്റംസ് വരെ വരുന്നുണ്ട്. ഇപ്പൊ ഈ വാസ്ലിൻ ആണെങ്കിലും പെട്രോളിയം സോപ്പുകൾ വരെ ഈ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യും. ഇന്ത്യയുടെ കയറ്റുമതി ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളിലാണ്. ഇപ്പൊ പിന്നെയുള്ള മറ്റു പ്രൊഡക്റ്റുകൾ, അതായത് ജ്വല്ലറി ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും എല്ലാം ഇപ്പൊ റഷ്യയിൽ നിന്നും 3 മില്യൺ ബാരൽ ആണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. സാധാരണ 3-4 കൂടുമ്പോഴാണ് ഇങ്ങനെയൊരു ഇറക്കുമതി ചെയ്യാറ്. പക്ഷെ ഇത് പെർമനന്റ് ആയിട്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് വലിയൊരു ഡീൽ തന്നെയാണ്. പണ്ട് അമേരിക്ക സൗദി അറേബ്യൻ കമ്പനികൾ ഓയിൽ കൊടുത്തിരുന്ന സമയത്ത് അമേരിക്ക പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങളുടെ ഓയിൽ ഞങ്ങൾ ബൾക്കായിട്ട് വാങ്ങിച്ചോളാം. അതായത് സൗദി അറേബ്യക്ക് ഓയിൽ ഉണ്ട്, പക്ഷെ എന്താണ് അത് വാങ്ങാൻ ആരുമില്ലായിരുന്ന ഒരവസ്ഥ. അപ്പോൾ അമേരിക്ക പറഞ്ഞത് എന്താണ്? ഡോളറിൽ വിനിമയം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഓയിൽ വാങ്ങിക്കാമെന്ന്. അങ്ങനെ അത് പറയാനുള്ള ഒരു കാരണം ഡോളറിന്റെ വിനിമയം നടത്തിയപ്പോൾ ഈ ഡോളറിന്റെ മൂല്യം കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൂല്യം കൂടിയ കറൻസിയായി മാറിയതും ഇതെല്ലാം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇവിടെ ഓയിൽ വാങ്ങുന്നുണ്ടല്ലോ. പക്ഷെ ഇന്ത്യ രൂപയിലല്ല ഓയിൽ വാങ്ങുന്നത്. ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്ന ഇന്ത്യൻ രൂപയ്ക്ക് വില കുറവാണ്. അതായതുകൊണ്ട് തന്നെ റഷ്യയുടെ കറൻസിയായ റഷ്യൻ റബിളിലാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ റഷ്യക്കാണ് ഗുണം കൂടുതൽ ചെയ്യുന്നത്, അവരുടെ കറൻസിക്കാണ് വാല്യൂ അവിടെ കൂടുന്നത് അല്ലെ. അതായത് ഇന്ത്യൻ മണി റഷ്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് തന്നെ. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കമ്പനികളെല്ലാം ഈ ഒരു ഡീലിൽ വരുന്നുണ്ട്. കാരണം HDFC ബാങ്ക് ത്രൂ ആണ് ഈ റിലയൻസ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഈ ഡീലുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. കൂടാതെ അമേരിക്കയ്ക്കും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും ഈ ഒരു ഡീലിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉക്രൈൻ പ്രശ്നത്തിൽ ഈ അമേരിക്ക തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ഉപരോധം നടത്തുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ റഷ്യയുമായുള്ള ഈ ഒരു ഡീലൊന്നും ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ദഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഒരു കാര്യം അമേരിക്ക പോലുള്ള റഷ്യൻ വിരുദ്ധ രാജ്യങ്ങൾ ഒഫീഷ്യലായിട്ട് അവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഓയിൽ മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഡിസ്കൗണ്ട്സ് ആയിട്ടുള്ള ഓയിൽ ലോങ് ടേമിലേക്ക് ചെയ്തോളാനാണ് അത് പറഞ്ഞ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ 3 മില്യൺ കറൻസിയിൽ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ്, അതായത് ഈ സൗദി അറേബ്യ, നൈജീരിയ, ഈ ലുബിയ തുടങ്ങിയ കമ്പനികളെല്ലാം ഈ പ്രൊഡക്ഷൻ എല്ലാം കുറച്ചു. എന്നുവെച്ചാൽ ഡിമാൻഡ് കൂടുതലും പ്രൊഡക്ഷൻ കുറവുമാണ് അവിടെ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കുറച്ച് വെച്ചാൽ ഡിമാൻഡ് കൂടുതൽ വരുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ ഓയിലിന്റെ വില കൂടും, സ്വാഭാവികം. ഇനി വരാൻ പോകുന്ന നാളുകൾ എന്തായാലും പെട്രോളിന്റെ വിലയൊക്കെ കൂടും, അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെയൊരു ഡീലിന് വന്നിരിക്കുന്നത് തന്നെ. ഇന്ത്യ ഇങ്ങനെയൊരു കരാർ കൊണ്ടുവന്നിരിക്കുന്നത് 1 വർഷത്തേക്കാണ്. ഇന്ത്യ ഇത്രയും കാലം ഓയിൽ എടുത്തിരുന്ന എവിടെ നിന്നാണ്? OPEC+ നിന്നാണെന്നും. ഈ റഷ്യയിലെ ഈ OPEC+ രാജ്യമാണ് കേട്ടോ. OPEC+ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്, അറിയുന്ന കാര്യമാണ് നമുക്ക്. OPEC-ൽ നിന്നും ഇന്ത്യ ഓയിൽ എടുക്കുന്നതിനേക്കാൾ കുറവാണ് ഈ റഷ്യയിൽ നിന്നും നേരിട്ടെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. സാധാരണ ഡീലുകളെല്ലാം 2 അല്ലെങ്കിൽ 3 മാസത്തേക്കായോ, എന്നാൽ ഇന്ത്യ ലോങ് ടേം ഡീലാണ് വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഇന്ത്യ 3 മില്യൺ രൂപ ഓയിൽ എടുക്കുമെന്നാണ് അറിയുന്നത്. പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ റഷ്യക്ക് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. റഷ്യയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ കുറെ റിഫൈനുകൾ തകർന്നിരുന്നു ഈ മിസൈലുകൾ ഉപയോഗിച്ച്. അതുകൊണ്ടും റഷ്യക്ക് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തതും. ഇവിടെ ഇന്ത്യ വഴി റഷ്യക്ക് ഓയിൽ വിൽക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അതുവഴി റഷ്യൻ കറൻസിയുടെ മൂല്യം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലക്ഷ്യം റഷ്യക്ക് പുറകിലുണ്ട്. എന്തായാലും ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പം. എന്നാൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം അമേരിക്ക പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അസംതൃപ്തമാക്കുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.